ഹാ നമസ്തേ, വെൽക്കം ബാക്ക് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻ ട്രേഡർ. ഞാൻ ഇന്ന് ഫോറക്സ് മാർക്കറ്റ് ട്രേഡിൽ ഗോൾഡിൻ്റെ ട്രേഡാണ് കാണിക്കുന്നത്. ഗോൾഡ് സ്കാൽപ്പിംഗ് ട്രേഡ്, അതായത് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും എടുക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും, അതിൽ നമുക്കൊരു കറക്റ്റായിട്ട് എത്രത്തോളം ആക്യുറസി ഉണ്ട്, ഏതൊക്കെ സിഗ്നൽ പിക്ക് ചെയ്യാം, ഇതിനകത്തൊരു ഹൈക്കിൽ മാർക്കറ്റ് അടിച്ചിറങ്ങി മാർക്കറ്റ് താഴേക്ക് പോകുന്ന പെട്ടെന്ന് മാർക്കറ്റിൽ തിരിച്ച് റിവേഴ്സ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എവിടുന്ന് നെക്സ്റ്റ് എൻട്രി, അതായത് നമുക്ക് നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടുന്ന് പിക്ക് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് ട്രേഡ് കേട്ടിട്ടുണ്ട്, ഒരു നമുക്ക് ബൈയും സെല്ലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ബൈസിക്കിൽ വന്ന് പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു, അത് കൺഫേം ആയി നമുക്ക് ബ്രേക്കൗട്ട് കയറി, അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറി, തിരിച്ച് റിവേഴ്സ് അടിച്ച് പിന്നെയും കയറി, അതായത് മാർക്കറ്റ് പുൾ ബാക്ക് വന്ന് പിന്നെയും കയറി. അപ്പം രണ്ട് എൻട്രി ആയിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാമായിരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്ത് വെക്കണമെങ്കിലും വെക്കാം. ഇപ്പോൾ ഈ സെല്ലും അതുപോലെ തന്നെ നമുക്ക് ഈ എൻട്രി മിസ്സായി, ഇപ്പോൾ ഇവിടുന്ന് ഒരു ഹൈക്ക് അടിച്ച് താഴ്ത്തിറങ്ങിയിട്ട് ഓപ്പൺ ആയി തിരിച്ച് മാർക്കറ്റ് കയറി, ഇവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇവിടുന്ന് ഒരു 2662 നിന്ന് എടുക്കുന്ന ആളുകൾക്ക് നമുക്കിപ്പം 5-7 വരെ മാർക്കറ്റ് ഇറങ്ങിയിട്ട്, അപ്പോൾ ചെറിയ പ്രോഫിറ്റൊക്കെ എക്സിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊരു എൻട്രി മിസ് ആയ നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടെ എടുക്കണം, നമ്മുടെ സോഫ്റ്റ്വെയറിൽ ലേറ്റസ്റ്റ് സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ ആക്യുറസി ലെവൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഈവനിങ്ങിൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് എൻട്രി എക്സിറ്റും കിട്ടുന്നതാണ് 5 മിനിറ്റ്സിൽ. 5 മിനിറ്റ്സ് റിസ്ക്കാണ്, എല്ലാ സ്റ്റിക്കിലും സക്സസ് ആവത്തില്ല. സക്സസ് 31 hour 4 hour ആണ് നമുക്ക് ആക്ച്വലി ഫോറക്സ് മാർക്കറ്റിൽ സെറ്റ് ചെയ്യണം. പക്ഷേ 5 സെറ്റ് ചെയ്യണം നമുക്ക് പെട്ടെന്ന് എൻട്രി 5 എളുപ്പമാണ്. സൈഡ് വേസ് മാർക്കറ്റിലെ 5 ഒരുപാട് റിസ്ക് ആയിട്ട് നമുക്ക് ആക്ച്വലി കണ്ടമാനം സ്റ്റിക്കിൽ വന്ന് എല്ലാം സക്സസ് ആവത്തില്ല. അപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. കൂടുതലും നമുക്ക് 30 ആണ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ 31 hour 4 hour ആണ് സജസ്റ്റ് ചെയ്യുക. പക്ഷേ 5 മിനിറ്റ്സ് നമുക്ക് ചെറിയ ട്രേഡുകൾ, ഏതൊക്കെ ട്രേഡ് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് 2 സിഗ്നൽ വന്നിട്ടുണ്ട്, ഒരു ബൈയും സെല്ലും. ഈ ലേറ്റസ്റ്റ് സെല്ലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. താഴെ ടാർഗറ്റുകൾ 3 എണ്ണം. ഈ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് നമുക്ക് 6 പോയിന്റുള്ള പ്രോഫിറ്റ് വന്നതാണ്. അപ്പോൾ ഇതിൽ മുന്നേ വന്ന ബൈ നോക്കുകയാണെങ്കിൽ സിഗ്നൽ വന്ന ശേഷം പെട്ടെന്ന് കൺഫേം ആയി, അതായത് കൺഫർമേഷൻ പെട്ടെന്ന് നടക്കുകയും ചെയ്തു, റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറുകയും ചെയ്തു. അപ്പോൾ ആ സിഗ്നലുകൾ പെട്ടെന്ന് എടുക്കുക, അതായത് കൺഫർമേഷൻ ലേറ്റ് ആകുകയാണെങ്കിൽ അവിടെ നിന്നൊരു ബാക്ക് ട്രേഡ് നോക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടുന്ന് കൺഫേം ആയി, ഇവിടുന്ന് കയറി മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 2656 എന്ന് കയറി ഒറ്റയടിക്ക് കയറിയത് അപ്രോക്സിമേറ്റ് 63 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയത് 6-1 വരെ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് കയറി. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് പിന്നെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് 6-1 നിന്ന്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് 6-7 വരും, അപ്രോക്സിമേറ്റ് ഒരു 6 പോയിന്റ്സോളം നമുക്ക് ഈ ഒറ്റ ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് റിവേഴ്സ് അടിച്ചു, റിവേഴ്സ് അടിച്ച് പിന്നെ സെല്ല്. പക്ഷേ സെല്ല് കൺഫേം ആയത് ഇവിടുന്ന് ഇറങ്ങിയിട്ട്, അപ്പോൾ ഇത്രയും ഇറങ്ങിയിട്ട് ഓൾറെഡി അത്രയും പ്രോഫിറ്റ് കഴിഞ്ഞിട്ടാണ് കൺഫർമേഷൻ കിട്ടിയിരുന്നത്. അപ്പോൾ അതുപോലത്തെ ട്രേഡിൽ പെട്ടെന്ന് ഹൈക്ക് തിരിച്ചടിക്കും. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച്, അപ്പോൾ അഥവാ എൻട്രി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് പുൾ ബാക്കിന് ശേഷം പിന്നെ ഒരു എൻട്രി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവിടെ 6-1 നമ്മൾ എൻട്രി എടുത്ത് അവിടെ നിന്ന് ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു 3-4 പോയിന്റുകളും നമുക്ക് ഈ താട്ട് ഈ റിവേഴ്സ് അടിച്ച പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ്. എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.